നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരുവിൽ പേനയും മറ്റും വിറ്റ് നടക്കുന്ന ബാലവേലയാണെന്ന് കാണിച്ച ഉത്തരേന്ത്യൻ ബാലന്മാരെ പോലീസ് പിടികൂടി ശിശുഭവനിലാക്കിയിരുന്നു. എന്നാൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ഇവരെ മോചിപ്പിക്കുകയും ചെയ്തു. പോലീസ് പിടിച്ചുകൊണ്ടുപോയ മക്കളെ കിട്ടാനായി രാജസ്ഥാൻ സ്വദേശികളായ മാതാപിതാക്കൾ ഹർജി നൽകിയിരുന്നു. കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിടാൻ ഉത്തരവിട്ട ജസ്റ്റിസ് വി ജി അരുണിന്റെ ബെഞ്ചായിരുന്നു. കഴിഞ്ഞ നവംബർ 29-ന് സംഭവം നടന്നത്. 6-ഉം 7-ഉം വയസ്സുള്ള കുട്ടികളായിരുന്നു ഇവർ. എറണാകുളം സെൻട്രൽ പോലീസാണ് ഇവരെ എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്ന് പിടികൂടിയത്. ജില്ലാ ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ കുട്ടികളെ ഹാജരാക്കി ശേഷം കുട്ടികളെ ആ ദിവസം പള്ളുരുത്തി ശിശുഭവനിലേക്ക് മാറ്റുകയായിരുന്നു. മാതാപിതാക്കൾക്ക് കുട്ടികളെ കാണാനോ സംസാരിക്കാനോ ഉള്ള യാതൊരു സൗകര്യവും ഒരുക്കിയിരുന്നില്ല. അതിശൈത്യകാലത്ത് രാജസ്ഥാൻ ഈ സ്വദേശികളായ ഇവർ കേരളത്തിലെത്തും. ഹർജിക്കാർ എല്ലാ വർഷവും ഏതാനും ഇതേ മാസം തന്നെ ഇവിടെ എത്തുകയും താമസിക്കാറുമുണ്ട്. ഈ സമയത്താണ് പേനകളും മറ്റും വിൽക്കാറുള്ളത്. കുട്ടികൾ മാതാപിതാക്കളെ സഹായിക്കുകയും ചെയ്തു. ഈ പ്രാവശ്യം അത്തരത്തിൽ വന്നപ്പോൾ പോലീസ് കുട്ടികളെ പിടികൂടി ശിശുഭവനിലേക്ക് മാറ്റി. ഇതോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവസ്ഥയിലായിരുന്നു അവരുടെ രക്ഷിതാക്കൾ. അയൽവാസി കൂടിയായ അഡ്വക്കേറ്റ് മൃണാളിന്റെ സഹായത്തോടെ രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കുട്ടികളെ എത്രയും വേഗം മോചിപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. ഹർജി പരിഗണിക്കുന്നതിനിടയിൽ തങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്ന കുട്ടികളെ ഓർത്ത് രക്ഷിതാക്കൾ കരയുകയും ചെയ്തു. ഇത് കണ്ട് കോടതിയും വിഷമിച്ചു എന്നാണ് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. നിയമം കുട്ടികളുടെ ക്ഷേമത്തിനാകണം എന്നൊരു നിർദ്ദേശം കൂടി കോടതി നൽകിയിരിക്കുകയാണ്. സർക്കാർ ചെയ്യേണ്ടത് അത്തരക്കാർക്ക് ശരിയായ വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കുക എന്നതുമാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. ഹർജിക്കാർ കേരളത്തിലെത്തിയത് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. മാതാപിതാക്കളെ സഹായിക്കാൻ തെരുവിൽ പേനയും വളയും മാലയും ഒക്കെ വിൽക്കുന്നത് എങ്ങനെയാണ് ബാലവേലയാകുന്നതെന്നാണ് മനസ്സിലാകുന്നില്ല എന്നും ഹൈക്കോടതി തുറന്നടിച്ചു. കുട്ടികൾ സ്കൂളിൽ പോകേണ്ടവരാണ്, അല്ലാതെ തെരുവിൽ അലഞ്ഞു തിരിയേണ്ടവരല്ല എന്നും അക്കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട എന്നും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുമെന്നും രക്ഷിതാക്കൾ പറയുന്നുണ്ട്. സ്ഥിരമായി ഒരിടത്ത് താമസിക്കാത്ത ഇവർക്ക് അതെങ്ങനെ കഴിയുമെന്ന് അറിയില്ല. പക്ഷേ പോലീസിനും ശിശുക്ഷേമ സമിതിക്കും ഇവരെ കസ്റ്റഡിയിലെടുക്കാനോ മാതാപിതാക്കളിൽ നിന്ന് അകറ്റാനോ കഴിയില്ല എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ദാരിദ്ര്യം ഒരിക്കലും ഒരു കുറ്റമായി കണക്കാക്കേണ്ടതില്ല എന്നും വ്യക്തമായി. ദാരിദ്ര്യത്തെ കുറിച്ച് പറയാൻ ഹൈക്കോടതി രാഷ്ട്രപിതാവിന്റെ ഭാഷ കടമെടുക്കുകയായിരുന്നു. ദാരിദ്ര്യം ഏറ്റവും നീചമായ ഹിംസയാണെന്നാണ് രാഷ്ട്രപിതാവ് പറഞ്ഞിരിക്കുന്നത്. ബാലാവകാശ നിയമപ്രകാരമുള്ള തീരുമാനങ്ങൾ കുട്ടികൾക്കുള്ള ക്ഷേമത്തിന് വേണ്ടിയാകണമെന്നാണ് ഹൈക്കോടതി അടിവരയിട്ട് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്.